എടാ, എന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ അപ്പൊ തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് അപർണയോട് പറയണമായിരുന്നു. അഞ്ജലി അത് തന്നെയാ പറഞ്ഞത്. എല്ലാം പറഞ്ഞു വിശദീകരിച്ച് ഇവളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ? അങ്ങനെ പറഞ്ഞാലും മനസ്സിലാക്കാൻ വലിയ പാടാ കിടത്തി. ഞാനത് ദിവസം അനുഭവിച്ചോണ്ടിരിക്കല്ലേ. പണക്കൊഴുപ്പി ജീവിച്ചെന്റെ അഹങ്കാരമൊക്കെ എന്താടാ ഈ പറയുന്നേ? ഇതാ നിനക്കുള്ള കുഴപ്പം. ഇനി നീ ഓരോന്ന് പറഞ്ഞ് ഇവിടെ ദേഷ്യം പിടിപ്പിക്കാതെ പോയെ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോണത് ഏട്ടത്തി. ഇന്ന് മാസശമ്പളത്തിന്റെ കാര്യം ഏട്ടൻ പറയാൻ കാരണം തന്നെ ഇവിള. ഇന്നലത്തെ സംഭവം ഏട്ടനാകെ വിഷമമായിട്ടുണ്ട്. അതാ അങ്ങനെ പറഞ്ഞത്. അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇക്കാര്യം പറഞ്ഞ് നീ ഇനി അപർണയെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞില്ലേ തെറ്റ് എന്റെ ഭാഗത്താ. അപർണയുടെ സ്ഥാനത്ത് ഞാനായാലും ഇവള് ചിന്തിച്ചതുപോലെ ചിന്തിക്കൂ. സത്യം പറഞ്ഞ ബാലേട്ടൻ വഴക്ക് പറഞ്ഞപ്പോഴേ എനിക്കും ബോധ്യായത്. ഓ, ഇത്ര നിസ്സാര കാര്യത്തിന് ഏട്ടന്റെ അടുത്ത് ഏട്ടത്തിക്ക് വഴക്ക് കേട്ടോ? ഞാൻ മനസ്സിൽ എന്ത് വിചാരിച്ചിട്ടാ ഇവളോട് അങ്ങനെ പറഞ്ഞതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നത് പോലെ ഞാൻ പറയണമായിരുന്നു. അത് ചെയ്യാത്തത് തെറ്റ് തന്നെയാ. അതിനാ ഞാൻ ഇവളോട് മാപ്പ് പറഞ്ഞ്. അവർനെ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊന്നും ഉണ്ടാവില്ല. സോറി. ഇപ്പൊ നിനക്ക് എന്നോടുള്ള ദേഷ്യം പോയോ? എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല. എന്റെ സ്ഥാനത്ത് ഏട്ടത്തെയാണെങ്കിലും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുള്ളൂ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്നെ ഏട്ടത്തിക്ക് മനസ്സിലായിന്ന. എന്നെ ഇനിയും മനസ്സിലാവാത്തത് ഹരിക്ക. അപ്പൊ ശരിക്കും അപർണയുടെ പിണക്കമൊക്കെ പോയി എന്നാണോ പറയുന്നത്? അതെ. ഇപ്പഴാ ഒരാശ്വാസമായത്. അടുക്കളയിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. കണ്ടോടാ, കാര്യം പറഞ്ഞ ഇവൾക്ക് മനസ്സിലാവും. അല്ലാതെ ചാടി കടിച്ചിട്ടൊരു കാര്യമില്ല. നീ പോ നോക്ക്. അത് ശരി. ഇപ്പൊ ഏട്ടത്തെയും അനിയത്തെയും ഒറ്റക്കെട്ടായി. നമ്മള് പുറത്ത് അല്ലേ? ഇങ്ങനെ പോയാൽ മിക്കവാറും നീ പുറത്താവും. ഞാൻ ഹാപ്പി ആയത് നിന്റെ ഏട്ടത്തിയുടെ കാര്യത്തില് മാത്രം. നിന്റെ ഏട്ടനും വിവരമുണ്ട്, അതുകൊണ്ടാ ശമ്പളം എടുത്തോളാൻ പറഞ്ഞത്. എന്റെ ഏത് കാര്യത്തിനും എന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നുള്ള കാശാ എനിക്ക് വേണ്ടത്, അല്ലാതെ ഭർത്താവിന്റെ ഏട്ടന്റെ പോക്കറ്റിൽ നിന്നല്ല. അതിനിപ്പോ എന്തോ കുഴപ്പം? ഇവിടെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. നിനക്ക് ഡ്രസ് എടുക്കാൻ പണം വേണോന്ന് ഞാൻ പറഞ്ഞ ഉടനെ ഏട്ടൻ പണം എടുത്തു തന്നില്ലേ? 10,000 എടുക്കാൻ പറഞ്ഞിട്ട് 25,000 ഡ്രസ് എടുത്തപ്പോ എന്തെങ്കിലും പറഞ്ഞോ? അതാണ് എന്റെ ഏട്ടനും എടുത്തി. അത് നീ മനസ്സിലാക്ക്. ഓ, ഇതുപോലൊരു മണ്ടൻ. എന്നെ മനസ്സിലാകുമ്പോ ഞാൻ പറയണ എന്തുകൊണ്ടാണെന്ന് നിനക്ക് ബോധ്യപ്പെടും. തൽക്കാല സമയം കളയാതെ സാർ ചെന്നാട്ടെ. ഇവർക്ക് എന്താ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ? കാശ് ആര് എന്നാലെന്താ? ആവശ്യം നടന്ന പോരെ. രാജശേഖരൻ തമ്പിയുടെ അല്ലേ വിത്ത്? ആ കുണം കാണിക്കാതിരിക്കോ. എന്തോ തകൃതിയായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. എന്താ പരിപാടി? ഒന്നല്ലേ ദേവിച്ചി, ചുമ്മാ ചുമ്മാ അതൊന്നുമല്ല. വിരുന്നിനെ ക്ഷണിക്കാൻ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട് അച്ഛന്റെ ഭാഗത്തിന് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയോ ഉണ്ടാക്കുക അല്ലേ? അതെ, കള്ളി. എന്നിട്ടാ പറയണ ഒന്നുമില്ല. എന്തു പറഞ്ഞ രണ്ടുപേരും കൂടി ചിരിക്കുന്ന തമാശ വല്ലതാണെങ്കിൽ പറയേ, ഞാനും കൂടി ചിരിക്കാം. അങ്ങനെ തമാശയൊന്നും പറഞ്ഞതല്ലപ്പോ. അഞ്ജലിയുടെ അച്ഛൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടേ അഞ്ജലിയുടെ വക എന്നെ പോലും കൂട്ടിന് വിളിക്കാണ്ട് സ്വന്തം പാചകത്തിലാ ഇവള്. അത് പറഞ്ഞു ചിരിച്ചതാ. എന്താ അഞ്ജലിയുടെ അച്ഛൻ വരുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ? പിന്നില്ലാതെ. ശിവനെയും അഞ്ജുവിനെയും വീട്ടിലേക്ക് വിരുന്നിനെ ക്ഷണിക്കാനാ ശങ്കരമാമ വരുന്നത്. അതിന്റെ ഒരുക്കത്തിലാ ഇവള്. എന്താ അപ്പുന്റെ മുഖം പെട്ടെന്ന് വാടിയല്ലോ. എന്റെ ഡാഡിയും മമ്മിയും വന്ന് ഇതുപോലെ എന്നെ ഹരിയും വിരുന്നിനെ ക്ഷണിക്കേണ്ടതാ അല്ലേ? വിഷമിക്കണ്ട അപ്പു, അതൊക്കെ നടക്കും. കുറച്ച് വൈകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല, ഡാഡിയും മമ്മിയൊക്കെ ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കും. ഇത്ര ദേഷ്യപ്പെട്ടാലും വാശി പിടിച്ചാലും അപ്പൂനൊരു കുഞ്ഞ് ജനിച്ചോന്നറിഞ്ഞ ആ ദേഷ്യവും വാശിയൊക്കെ മഞ്ഞുരുകും പോലെ ഉരുകും. ഡാഡിയും മമ്മിയും ഓടി വരികയും ചെയ്യും, നോക്കിക്കും. ആ പിന്നെ അമ്മ ഇതുപോലെ അപ്പു വേണം അടുക്കള കയറി ഡാഡിക്കും മമ്മിക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ ഞെട്ടിക്കാം. എന്താ അതൊക്കെ നടക്കൂ? എന്താ നടക്കാത്ത? നിന്നെ ഒന്നാം തരം പാചകക്കാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, പേടിക്കണ്ട,
നിന്നെ ഇവിടുത്തെ അടുക്കള ജോലിക്കാരിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ ഓക്കെ. എന്നതെ, ഐശ്വര്യായിട്ട് അഞ്ജുന്റെ കയ്യിൽ നിന്ന് തവി വാങ്ങിച്ചു. പിള്ളച്ചേട്ടനാണല്ലോ. ഇങ്ങോട്ടൊന്ന് വന്നേ. ദേവിമോളെ, ഇവിടെ അഞ്ജലി, അവളെ ഒന്ന് വിളിക്കേ. അഞ്ജു, മോളെ. ശങ്കരൻ വിരുന്ന് വിളിക്കാൻ വരുന്നെന്ന് അറിഞ്ഞ് നിന്റെ ഭർത്താവ് മേടിച്ചു തന്ന പുഴമീനാ. അമ്മാവനെ കാണുമ്പോ ദേഷ്യം കാണിക്കുമെങ്കിലും അങ്ങേരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ശിവനറിയാം. ദാ ഇതങ്ങോട്ട് പിടിക്കും, നല്ല ഭാരമുണ്ട്. പിള്ളാവൻ വെറുതെ തള്ളടിക്കുന്നതാണ് എടുത്തി. മീൻ പോയി വാങ്ങിച്ചത് ഞാന്, പക്ഷെ അത് മല്യേടൻ പറഞ്ഞിട്ട്. അത് നേരാ. അഞ്ജു, നീ ഇതുകൊണ്ട് അടുക്കളയിൽ വെക്ക. ഞാൻ കയ്യൊന്ന് കഴുകട്ടെ. പിള്ളാമ വാ, നമുക്ക് പോവാം. ഇനി എന്തായാലും രണ്ടുപേരും ശങ്കരമാമ ഒന്ന് ഊണും കഴിഞ്ഞിട്ട് പോയാ മതി. അത് ശരിയല്ലേ, പോയിട്ട് അത്യാവശ്യമുണ്ട്. അപ്പുമളെ, ഇതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു, വിരുന്നും വിളിക്കാൻ അവര് വരുമ്പോ നമുക്ക് ഞെട്ടിപ്പിക്കാം. വാടാ ശിവ. പിള്ളാമ ഇവിടെ ഇരിക്കാൻ പോവണം, കടയിലോട്ട് തിരിച്ചു പോണ്ടേ? ഇങ്ങനെ കിടന്ന് പെപ്രാളം പിടിക്കാതെടാ, അവിടെ ഇരിക്ക. നിന്റെ അമ്മായിയപ്പൻ ഇപ്പൊ വരുമല്ലോ, കണ്ടിട്ട് പോവാ. പിന്നെ അല്ല, ലക്ഷ്മിയോടെ മോളെ. ഞാൻ വിളിക്കും പിള്ളമാമ. വേണ്ട, ഞാൻ വിളിച്ചോളാം. ശങ്കരമാമ വരുന്നവരെ ഇവിടെ ഇരിക്കാനാണെങ്കിൽ മാമൻ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. നീ ഒന്ന് പിടയ്ക്കാതിരിക്കും ശിവ. എടാ, ബാലനും കൂടെ അറിഞ്ഞോണ്ട് തന്നെയാ മീനും മേടിച്ച് നിന്നെ കടയിലേക്ക് തിരിച്ചുവിടാതെ കയ്യോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മനസ്സിലായോ? ഓ, ഇവൻ ആളെങ്ങനെയാ മോളെ, നിന്നോട് വലിയ ചൂടിലാണോ? ജാട കാണിക്കാറുണ്ടോ? എന്താ പിള്ളച്ചേട്ട, ആരുടെ കാര്യ പറയണേ? നമ്മുടെ ശിവന്റെ കാര്യം തന്നെയാ. അന്ന് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ നിക്ക റൂരി താഴെ പോകാറില്ലേ? ഇവന്റെ കഥകള് നശിപ്പിച്ചു. അക്കാര്യം പറയാൻ തുടങ്ങായിരുന്നു, ആലോചിക്കുന്ന ചിരി വരിക. ഓ, അപ്പൊ എന്റെ മാനം കളയാൻ കണക്കുകൂട്ടി തന്നെ എന്നെയും വിളിച്ചോണ്ട് വന്നതല്ലേ? അതേടാ, നീ വലിയ ദേഷ്യക്കാരനായിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ജാട കാണിച്ച നിന്റെ കുട്ടിക്കാരൻ കൂടി പറഞ്ഞിട്ടേ ഉള്ളു കാര്യം. എന്താ പറയട്ടെ ഞാൻ? എന്നത്? അന്ന് ഇവനൊരു ഇരട്ട പേരുണ്ടായിരുന്നു. കേക്കട്ടെ, എന്തായിരുന്നു? പറയേ, പറയ മാമ, ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. എടതി, മാമൻ എന്റെ മാനം കളയാനുള്ള പുറപ്പാട്. അതേടാ, എല്ലാരും അറിയട്ടെ നിന്റെ വിക്രികള്. പറയും മാമ. ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവൻ ക്ലാസ് ടീച്ചറെ ക്ലാസ് മുറിയിലിട്ട് പൂട്ടി കൂട്ടമണി അടിച്ചവനാ. അല്ലേടാ, അത് ബെറ്റ് വെച്ചിട്ട് ചെയ്തല്ലേ മാമ. പിറ്റേന്ന് ഇടത്തെ ചന്തിക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് മുഴുത്ത ചൂരൽ നാല് പേട. പിന്നെ പരാതി പറയാൻ ബാലന്റെ അടുത്ത് ചെന്നപ്പം ബാലന്റെ കയ്യിൽ നിന്നും കിട്ടി വലത്തെ ചന്തിക്ക് നാല് പേട. ഓഹോ, എല്ലാരും കൂടെ ചിരിച്ചു ഉല്ലസിക്കുകയാണല്ലേ. അമ്മയും ചിരിക്കുകയാണോ? ഇല്ലടാ. ദേ പിള്ളച്ചേട്ടാ, ഇനി ഇവനെ കുറിച്ചൊന്നും പറയണ്ട. ഓ, ഇത്തിരി വികൃതിക്കാരനായിരുന്നെങ്കിലും നല്ല ഒന്നാന്തമായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്റെ മോൻ. അത് ലക്ഷ്മി പറഞ്ഞു. നേരെ ആകെ ഉണ്ടായിരുന്ന ഗുണം പഠിക്കാൻ മിടുക്കനായിരുന്നു. അഞ്ജുമോളെ, നിനക്കിനി എന്താ അറിയണ്ട ചോദിക്കേ, മാമൻ പറഞ്ഞുതരാം.
എനിക്കൊന്നും അറിയണ്ട. അറിയണ്ടെങ്കി പോ. അല്ല മാമ, ആ കളിപ്പേര് എന്താന്ന് പറഞ്ഞില്ലല്ലോ. അതറിയണ്ടവള് വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിനക്ക് നിന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കപ്പോ മോളെ. ഹരിയെ കുറിച്ച് നിനക്ക് അറിയണോ? ആ അറിയണം അറിയണം. പക്ഷേ എന്നോട് തനിച്ച് പിന്നെ പറഞ്ഞാ മതി. ഓഹോ, സ്വന്തം ഭർത്താവിന്റെ കഥകള് നിന്നോട് രഹസ്യമായി പിന്നെ പറഞ്ഞാ മതി. പക്ഷെ ശിവന്റെ കാര്യങ്ങള് പരസ്യമായിട്ട് അറിയണം അല്ലേ? നീ ആള് കൊള്ളാലോ. കല്യാണത്തിന് മുമ്പേ അഞ്ജലിയുടെ നാവിന് നല്ല നീളമായിരുന്നല്ലോ. ഇപ്പോഴെന്താ അധികം മിണ്ടാട്ടമില്ലാത്ത? നിന്റെ നാവിടെ പോയി. അമ്പഴത്തറ ഭഗവതിയുടെ കാണിക്ക വെഞ്ചിലിട്ടു. കണ്ടോ, ഇപ്പൊ നാവിന് നീളം വെച്ചു. ഇതാണ് ചുറ്റും കൂടി ഇരുന്ന് സംസാരിച്ചാലുള്ള ഗുണം. അയ്യോ, ചായ എടുക്കാൻ മറന്നു. ദൈവമോളെ, എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. ഇതെന്താ ഒറ്റക്ക്? അമ്മായി വന്നില്ലേ? അമ്മാമ്മ എന്റെ മുട്ടുവേദന കുറഞ്ഞപ്പോ സാവിത്രിയുടെ മുട്ടുവേദന കൂടി. മോളെ, ഒരു കണക്കിന് നന്നായി. അവള് വന്നാ നാവ് വെറുതെ ഇരിക്കത്തില്ലല്ലോ, ആവശ്യമില്ലാതെ ചൊറിഞ്ഞോണ്ടിരിക്കും. ആ ശിവനുണ്ടാവും സംശയിച്ചാ വന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പൊക്കിക്കൊണ്ടുവന്ന ശങ്കര. അമ്മാമ ഇരിക്കാൻ കുടിക്കാൻ എടുക്കാം. ചായ എടുക്കാനല്ലേ, ഞാൻ എടുത്തോണ്ട് വരാം. പിന്നെ ചേച്ചി, ഞാൻ വന്നതേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അഞ്ജലി ഇതുവരെയും വീട്ടിലേക്ക് വന്നിട്ടില്ല. അതെങ്ങനെയാടാ? അവരെ വിരുന്നിന് വിളിച്ചാലല്ലേ അവർക്ക് വരാൻ പറ്റൂ. അതല്ലേ സമ്പ്രദായം. അമ്മാമ ഇതുവരെ വിരുന്ന് ക്ഷണിക്കാൻ വന്നില്ലല്ലോ എന്ന് അമ്മ പറയുകയും ചെയ്തു. അതുകൊണ്ടാ അമ്മായും ജയന്തി അടുത്തും കൂടെ വന്ന് വിളിച്ചിട്ടും അഞ്ജലി കൂടെ ചെല്ലാതിരുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. ശിവനെ അഞ്ജലിയും വിരുന്നിന് വീട്ടിലേക്ക് പറഞ്ഞു വിടണം ചേച്ചി. അത് നിന്റെ മരുമകനോട് നേരിട്ട് പറയേ. ശിവ, അഞ്ജലിയും കൂട്ടി വീട്ടിലേക്ക് വിരുന്നിന് വരണം. എന്താണ് നീ ഒന്നും മിണ്ടാത്തെ? ശിവ, വരാമെന്ന് പറയട. അത് പിന്നെ എന്നാ വരണ്ടേന്ന് പറയാതെ ഇങ്ങനെ അവൻ മറുപടി പറയുന്നേ? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. മറ്റന്നാൾ കടയിൽ തിരക്കുള്ള ദിവസം. പിന്നെ ഒരു തിരക്ക്. ഒരു ദിവസം നീ കടയിൽ പോയില്ലാന്ന് വെച്ച് അമ്പഴത്തറക്കാര് പട്ടിണി കിടക്കാനൊന്നും പോണില്ല. പിന്നല്ലാതെ അവിടെ ബാലനും ഹരിയും ഞാനും ഇല്ലേ? തിരക്കൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. ഞങ്ങള് കാണാത്ത തിരക്കുണ്ടോ? മറ്റന്നാള് ചെല്ലാന്ന് അമ്മാമ്മയോട് പറയേ ശിവ. നിങ്ങൾ ഈ വിരുന്നിന് വന്നതിന് ശേഷമേ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ നിങ്ങളെ വിരുന്നിന് വിളിക്കാൻ പറ്റൂ. പലരും നിങ്ങളെ വിരുന്നിന് വന്നോന്ന് ചോദിച്ചോണ്ടിരിക്കുക. ശിവൻ അഞ്ജലിയും കൂട്ടി വരൂ അമ്മാമ്മ. ശിവ, എന്താണ് നീ ആലോചിക്കുന്നേ? ഇനി ഒന്നും ആലോചിക്കാനില്ല, ചെല്ലാന്ന് പറയേ ശിവ. ഇപ്പൊ അമ്മമ്മയ്ക്ക് സന്തോഷായില്ലേ? ആയി ദൈവമോളെ, ഒരുപാട് സന്തോഷമായി. ചായ റെഡി. കൃത്യസമയത്ത് അപ്പ മോള് ചായ കൊണ്ടുവന്നല്ലോ. ചൂടാണേ. സത്യം പറഞ്ഞ കല്യാണം കഴിക്കാത്തത് കൊണ്ടുള്ള വലിയൊരു നഷ്ടം ഇതുപോലുള്ള വിരുന്നിനും പോക്ക് ഇല്ലാതായി പോയി എന്നുള്ള. ചായ വീണല്ലോ. ചായ ഷർട്ടിൽ വീണല്ലോ. ഷർട്ടിങ് ഒരു തപിള ചേട്ടാ, ഞാൻ കഴുകിത്തരാം. വേണ്ട, ഞാൻ കഴുകിക്കോളാം.
ആരും പിന്നാമ്പുറത്തേക്ക് വരാതിരുന്നാ മതി. ആരും ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ വന്നേ? അയ്യോ, ആരും കാണാതിരിക്കാൻ കല്യാണ പ്രായ പെണ്ണല്ലേ. പിള്ളാമോനെ നമുക്ക് പോവാം. ഏയ്, അങ്ങനൊന്നും പോവാൻ പറ്റുകയില്ല. ഷർട്ട് കഴുകി ഉണക്കിയില്ലെങ്കിൽ ചായക്കറ പോവാൻ പാടാ. കടയിൽ അങ്ങനെ പെട്ടെന്ന് തിരക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ബാലൻ വിളിച്ചേര്. നീ ഇനി അമ്മായിയപ്പനോടൊപ്പം ഇരുന്ന് ഊന്നു വെച്ചിട്ട് പോയാൽ മതി. ഞാനും കഴിച്ചിട്ടേ വരുന്നുള്ളൂ. പിന്നെ നിനക്ക് അഞ്ജലിയോടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? വെറുതെ എന്തിനാ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന പിള്ളാമ? നിനക്ക് എന്താടാ അവളെ ഇഷ്ടമല്ലാത്തേ? അവള് പാവമല്ലേ. അവിടെ തള്ളം ചെയ്ത് തെറ്റിന് അവളെന്ത് കുഴിച്ചു? അതോ അവളത് ഹരിയെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണോ നിന്റെ പ്രശ്നം? അതൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെന്താ പ്രശ്നം? എനിക്ക് അവളെ പണ്ടേ ഇഷ്ടമല്ലാന്ന് മാമൻ അറിഞ്ഞൂടെ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് അവളെ ഇഷ്ടമാണ്. അത് തുറന്നു പറയാൻ നിനക്ക് മടി. അവക്ക് നിന്നെയും ഇഷ്ടമാണ്. പക്ഷെ നിന്നെ പോലെ അത് തുറന്നു പറയാൻ അവക്കും ഒരു മടി. അതാ സത്യം. എന്നാ ഞാനൊരു കാര്യം പറയാം, നമുക്ക് കിണറ്റിന്റെ കരയിലോട്ട് പോകും. അവിടെയാകുമ്പോ നല്ല വെയിലും കാണും, ഷർട്ട് പെട്ടെന്ന് ഉണക്കി എടുക്കുകയും ചെയ്യാം. എന്തിനാണ് സ്നേഹത്തോടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കിണറ്റിൽ തള്ളിയിടാനാണോ? അതെ, അതിനെ തന്നെയാ. നീ എന്നെ കിണറ്റിൽ തള്ളിയിട്ടാലും കുഴപ്പമില്ല, പറയാനുള്ളത് ഞാൻ പറയും. ശിവ, അഞ്ജലി പാവമാടാ. ഈ ലോകത്ത് എല്ലാരും പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരായിരിക്കണമെന്നില്ല. കല്യാണത്തിന് ശേഷം പരസ്പരം മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. അഞ്ജലിയോടൊപ്പം വെറുതെ തല്ലും വഴക്കുമായിട്ട് കാലം കഴിക്കാതെ എത്രയും വേഗം പരസ്പരം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കടാ. അതെ, ചായ അറിയാതെ ഷട്ടിൽ വീണതാണോ അതോ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചായ വീട്ടിയതാണോ? ചായയൊക്കെ അറിയാതെ വീണതെന്ന. പിന്നെ ഇതൊക്കെ പറയാൻ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ശങ്കരൻ വിരുന്നിന് വിളിച്ചിട്ട് ചെല്ലാന്ന് പറയാൻ നീ എന്താ മടിച്ചു നിന്ന്? നീ വിരുന്നിന് പോവോ? സത്യം പറഞ്ഞ ആ വീട്ടിലേക്ക് പോവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പോയ അവളുടെ തള്ളയും സേതുവേട്ടന്റെ കെട്ടികളൊക്കെ അവിടെ കാണും. അത് ഓർക്കുമ്പോഴാ അമ്മയെ ഏടത്തെയും ചെല്ലാന്ന് പറയടാന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ശരിയെന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും പോണം. ഈ വേഷത്തിലല്ല, നല്ല പാന്റും ഷർട്ടും ഷൂസും ഒക്കെ ഇട്ട് സ്റ്റൈലായിട്ട് പോണം കേട്ടോ. നിന്നെ കണ്ട് സാവിത്രിയുടെയും ജയന്തിയുടെയും ഒക്കെ വായടഞ്ഞു പോണം. നീ നല്ല ടിപ്ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്ത നീ ഒരു സ്റ്റാറാടാ. മാത്രമല്ല, ആ വേഷത്തിൽ കാണുമ്പോ അഞ്ജലിക്കും ഇഷ്ടപ്പെടും. അങ്ങനെ പ്രച്ഛന്ന വേഷം കിട്ടിയിട്ട് എന്നെ ആരും ഇഷ്ടപ്പെടണ്ട. ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ മതി. എന്താ നിർത്തിക്കളഞ്ഞത്? സ്ഥിരം പറയാറുള്ള ആ ഡയലോഗൂടെ പറ. ഇതാണ് ശിവൻ, ഇങ്ങനെയാണ് ശിവൻ. എന്താ പറയുന്നില്ലേ? ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നവർ ഇഷ്ടപ്പെട്ടാ മതി. പിന്നെ അവൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഞാൻ പോവാ, പിള്ളാവ് നടന്നു വന്നാ മതി. നീ കടയിലോട്ട് ചെല്ല്. ശങ്കരൻ വന്ന് വിരുന്ന് വിളിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാൻ നിൽക്കാതെ കടയിലോട്ട് നീ ചെന്നാ ബാലൻ ചെന്ന പാടെ നിന്നെ ഇങ്ങോട്ട് ഓടിക്കും. ദേ, എന്നെ അതിനുവേണ്ടി തന്നെയാ പ്രത്യേകം നിന്റെ കൂടെ പറഞ്ഞു വിട്ടത്. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് നടത്തിയ പ്ലാനിംഗ് ആണല്ലേ. മതി മോളെ, അപ്പൊണ്ടിരിക്കുന്നില്ലേ? ഞാൻ പിന്നിരുന്നോളാം. ഓ, ഹരി വരാൻ കാത്തിരിക്കുക അല്ലേ? അച്ഛന് വിളമ്പി കൊടുക്കാൻ ചൊല്ലി. ഓ മതി മതി. ശിവനും കൂടി വിളമ്പി കൊടുക്കഞ്ചു. എന്താ നോക്കി നിക്കുന്നേ? വിളമ്പി കൊടുക്ക്.
കിളമ്പിക്കൊടുക്കഞ്ചു. ശരി, ശിവന് വലിയ ഇഷ്ടം, നീ എടുത്ത് കൊടുക്ക. ദേവമോളെ, എരിശേരി എനിക്കും വലിയ ഇഷ്ടമാണ്. അത് അഞ്ജലി പ്രത്യേകം ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ലേലും അമ്മാവന്മാരും അനന്തരവന്മാരും തമ്മിൽ ഇതുപോലെ പല സാമ്യങ്ങളും ഉണ്ടാവും. അത് ജന്മസുകൃതമാണ്. എരിശേരി വെക്കാനേ എന്റെ മോൾ എക്സ്പേർട്ടാ. പക്ഷേ എരിശേരിയും ഏട്ടത്തിൽ വെക്കുന്നതിന്റെ അത്ര നന്നായിട്ടില്ല. ബാക്കി കറികളൊക്കെ കൊള്ളാം. ഏടാ കൂശുംബ, ഈ കറി മാത്രമല്ല ഇന്നത്തെ എല്ലാ കറികളും അഞ്ജലി ഉണ്ടാക്കിയത്. വേണ്ടായിരുന്നു.